ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യർ ചാനൽ. അപ്പോൾ ഗൈസ്, നമ്മുടെ ചാനലിലെ ഇന്നത്തെ ഒരു വീഡിയോ കൂടെ നോക്കുന്നത് നമ്മുടെ ഇൻ ഗെയിമിലേക്ക് അപ്കമിംഗ് ആയിട്ട് വരാൻ പോകുന്ന സപ്ലൈ ക്രേറ്റിൻ്റെ ലീക്സ് ആണ്. നിലവിൽ നമ്മുടെ ഇൻ ഗെയിമിലുള്ള സപ്ലൈ ക്രേറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇനി തീരാൻ 29 ദിവസം കൂടെ ബാക്കിയുണ്ട്. ആ ഒരു സപ്ലൈ ക്രേറ്റ് നോക്കിക്കഴിഞ്ഞാൽ വലിയ റിവാർഡ്സ് കാര്യങ്ങളൊന്നും ഇല്ല. ഒരു മിത്തിക് ഔട്ട്ഫിറ്റ് ഉണ്ടെങ്കിലും ആ ഒരു ഔട്ട്ഫിറ്റ് വലിയ രസമില്ല. ആ ഒരു മിത്തിക് ഇമോട്ട് മാത്രമാണ് കുറച്ചെങ്കിലും പ്രീമിയം ലെവലായിട്ടുള്ളത്. അപ്പം കുറേ ആളുകൾക്കൊക്കെ ആ ഒരു മിത്തിക് ഔട്ട്ഫിറ്റും കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂടെ നമ്മൾ നോക്കുന്നത് അടുത്തായിട്ട് നമ്മുടെ BGMI വരാൻ പോകുന്ന സപ്ലൈ ക്രേറ്റിൻ്റെ ലീക്സ് ആണ്. ഇതിനെപ്പറ്റി അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്താൽ മുഴുവൻ നേരത്തിനെ കാണാൻ ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരും ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഗൈസ്, ആദ്യം തന്നെ നോക്കിക്കഴിഞ്ഞാൽ അപ്കമിംഗ് ആയിട്ട് വരാൻ പോകുന്ന സപ്ലൈ ക്രേറ്റിൽ രണ്ട് ഐറ്റമാണ് മിത്തിക് കാറ്റഗറിയിൽ ആഡ് ചെയ്തേക്കുന്നത്. ഒരു ഔട്ട്ഫിറ്റും അതിൻ്റെ ഒരു കവറും ആണ് ഇവിടെ മിത്തിക് കാറ്റഗറിയിൽ ആഡ് ചെയ്തേക്കുന്നത്. കവർ നമുക്ക് ഇവിടെ കാണാം. ഈ ഒരു ഔട്ട്ഫിറ്റിൻ്റെ നെയിം ഇവിടെ കൊടുത്തേക്കുന്നത് സംഗൻ ടെംപ്ലർ എന്ന് പറഞ്ഞാണ്. അപ്പോൾ ഈ സെറ്റ് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം പ്രീമിയം ലെവലിൽ തന്നെ നിൽക്കുന്ന ഒരു സെറ്റ് തന്നെയാണ്. ആ ഒരു കവറും ആ ഒരു ഔട്ട്ഫിറ്റും കൂടെ നല്ല പ്രീമിയം ലെവലിൽ തന്നെ നിൽക്കുന്ന ഒരു ഔട്ട്ഫിറ്റ് തന്നെയാണ്. ഇത് നേരത്തെ നമ്മുടെ പ്രീമിയം ക്രേറ്റിൽ വന്ന അതേ ഔട്ട്ഫിറ്റ് തന്നെയാണ് ഈ ഒരു സപ്ലൈ ക്രേറ്റിൽ ആഡ് ചെയ്തേക്കുന്നത്. ഈ ഒരു സപ്ലൈ ക്രേറ്റിൽ ആഡ് ചെയ്തേക്കുന്ന മിക്കവാറുമുള്ള എല്ലാ റിവാർഡ്സും നേരത്തെ നമ്മുടെ പ്രീമിയം ക്രേറ്റിൽ നമ്മുടെ ഇൻ ഗെയിമിൽ വന്ന അതേ റിവാർഡ്സ് തന്നെയാണ്. അതൊന്നുകൂടെ സപ്ലൈ ക്രേറ്റിൽ ആഡ് ചെയ്തേക്കുവാണ്. എന്തായാലും ഒരു മിത്തിക് ഔട്ട്ഫിറ്റ് അടിപൊളി ഒരു ഔട്ട്ഫിറ്റ് തന്നെയാണ്. ഇതിന് ഇമോട്ട് കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നീട് നമുക്ക് ലെജൻഡറി കാറ്റഗറി വരുന്ന ഒരു ഔട്ട്ഫിറ്റും അതിൻ്റെ ഒരു കവറും ഇവിടെ കാണാം. ഈ ഒരു ഔട്ട്ഫിറ്റും അതിൻ്റെ ഒരു കവറും ഇവിടെ ലെജൻഡറി കാറ്റഗറി തന്നെയാണ് ആഡ് ചെയ്തേക്കുന്നത്. നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ഔട്ട്ഫിറ്റ് തന്നെയാണ്. ഇത് നേരത്തെ നമ്മുടെ പ്രീമിയം ക്രേറ്റിൽ ആഡ് ചെയ്ത അതേ ഔട്ട്ഫിറ്റ് തന്നെയാണ് ഈ ഒരു സപ്ലൈ ക്രേറ്റിൽ ആഡ് ചെയ്തേക്കുന്നത്. അടുത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സപ്ലൈ ക്രേറ്റിൽ വരാൻ പോകുന്ന മെയിനായിട്ടുള്ള വെപ്പണിൻ്റെ സ്കിൻ ഇവിടെ കാണാം. SLR ഒരു സ്കിന്നാണ് ഈ ഒരു സപ്ലൈ ക്രേറ്റിൽ ആഡ് ചെയ്തേക്കുന്നത്. റീഫ് ഡിഫൻഡർ എന്ന് പറഞ്ഞാൽ ലെജൻഡറി കാറ്റഗറി വരുന്ന ഒരു SLR സ്കിന്നാണ് മെയിനായിട്ട് ഈ ഒരു സപ്ലൈ ക്രേറ്റിൽ വരാൻ പോകുന്ന വെപ്പണിൻ്റെ സ്കിന്. പിന്നീട് നമുക്കൊരു ഹെൽമെറ്റിൻ്റെ സ്കിൻ ഇവിടെ കാണാം. അതും ലെജൻഡറി കാറ്റഗറി തന്നെയാണ് ആഡ് ചെയ്തേക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ഹെൽമെറ്റിൻ്റെ സ്കിന്നാണ് ഈ ഒരു സപ്ലൈ ക്രേറ്റിൽ വരുന്നത്. പിന്നീട് ഒരു ബാക്ക് ബാക്കിൻ്റെ സ്കിന്നും കാണാം. ഈ ഒരു ബാക്ക് ബാക്ക് കാര്യങ്ങളൊക്കെ നേരത്തെ നമ്മുടെ ഇൻ ഗെയിമിൽ വന്ന ബാക്ക് ബാക്കാണ്. അതൊന്നുകൂടെ നമ്മുടെ ഈ ഒരു സപ്ലൈ ക്രേറ്റിൽ ആഡ് ചെയ്തേക്കുവാണ്. അടുത്തായിട്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നെബുല ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഗ്രാനേഡിൻ്റെ ഒരു സ്കിന്ന് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ലെജൻഡറി കാറ്റഗറിയിലാണ് ഈ ഒരു ഗ്രാനേഡിൻ്റെ സ്കിന്ന് കാര്യങ്ങളൊക്കെ വരുന്നത്. അത്യാവശ്യം നല്ലൊരു ഗ്രാനേഡിൻ്റെ സ്കിന്നാണ് ലെജൻഡറി കാറ്റഗറി വരുന്നത്. കുഴപ്പമില്ലാത്തൊരു ഗ്രാനേഡിൻ്റെ സ്കിന്നും ഈ ഒരു സപ്ലൈ ക്രേറ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഗൈസ്, ഈ ഒരു സപ്ലൈ ക്രേറ്റിൽ മെയിനായിട്ട് 6 ഐറ്റംസ് ആണ് ലെജൻഡറി കാറ്റഗറിയിൽ ആഡ് ചെയ്തേക്കുന്നത്. പിന്നീട് എപ്പിക് കാറ്റഗറി വരുന്ന 4 ഐറ്റംസ് നമുക്കിവിടെ കാണാം. അതിനകത്ത് മെയിനായിട്ട് വരുന്നത് സൈക്കോ ജസ്റ്റർ എന്ന് പറഞ്ഞ ഒരു ഔട്ട്ഫിറ്റാണ്. ആ ഒരു ഔട്ട്ഫിറ്റിൻ്റെ സെറ്റ് ഫുള്ളായിട്ട് നമുക്കിവിടെ കാണാം. അപ്പോൾ അടിപൊളി ഒരു ഔട്ട്ഫിറ്റ് കാര്യങ്ങളൊക്കെ നമ്മളിവിടെ എപ്പിക് കാറ്റഗറിയിലും ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നേരത്തെ ഒരു ഔട്ട്ഫിറ്റ് കാര്യങ്ങളൊക്കെ ഇൻ ഗെയിമിൽ വന്നതാണെങ്കിലും അടിപൊളി ഒരു ഔട്ട്ഫിറ്റ് തന്നെയാണിത്. പിന്നീട് ഈ ഒരു സപ്ലൈ ക്രേറ്റിനകത്ത് സിൽവർ ഫ്രാഗ്മെൻസും അതുകൊണ്ട് തന്നെ ഗ്രാഫിറ്റി കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ടൈൽ ലിമിറ്റഡ് ആയിട്ടുള്ള കുറേ ഐറ്റംസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്പിൻ ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ടും ടൈൽ ലിമിറ്റഡ് ആയിട്ടുള്ള ടെമ്പററി ആയിട്ടുള്ള ഐറ്റംസ് കാര്യങ്ങളൊക്കെ കിട്ടാനായിരിക്കും ചാൻസ്. നേരത്തേതായിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ പലർക്കും കഴിഞ്ഞ സപ്ലൈ ക്രേറ്റിൽ മിത്തിക് കാറ്റഗറി വരുന്ന ഐറ്റംസ് കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് കിട്ടിയിരുന്നു. ലെജൻഡറി കാറ്റഗറി വരുന്ന ഐറ്റംസ് കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു. അപ്പം പലർക്ക് ഈ സപ്ലൈ ക്രേറ്റിലും റിവാർഡ്സ് കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഗൈസ്, അപ്പം നിലവിൽ നമ്മുടെ ഇൻ ഗെയിമിലുള്ള സപ്ലൈ ക്രേറ്റുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു സപ്ലൈ ക്രേറ്റ് തന്നെയാണ് അടുത്തായിട്ട് നമ്മുടെ ഇൻ ഗെയിമിലേക്ക് വരാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ഗുഡ് ബൈ.